ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ സൺഡേ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ കാണാൻ പോവാം. അപ്പോൾ നേരെ ഞാൻ ചേർപ്പിൽ നിന്ന് ചെയ്യാർത്തോട്ട് വിട്ടു. അങ്ങനെ അമ്മേനെ പിള്ളേരൊക്കെ എടുത്ത് ഞങ്ങൾ ഒല്ലൂരിലുള്ള ഫൺ സിനിമാസിൽ പോയി. അവിടെ വോയിസ് ഓഫ് സത്യനാഥനാണ് കളിക്കണത്. അപ്പോൾ നേരെ തിയേറ്ററിലോട്ട് കയറി. തിയേറ്ററിൽ ഓൾമോസ്റ്റ് ആൾക്കാർ കുറവായിരുന്നു. വലിയ കാര്യത്തിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പടം മോശമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ട്രെയിലറും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഇതിൻ്റെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല മൂവിയാണ്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം തുടക്കത്തിൽ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വാശിയായി. രണ്ടുപേരും ഒരേപോലെ വാശിയായി. അപ്പോൾ ഏതൻ നൈസായിട്ട് കിടന്നുറങ്ങി, കൂർക്ക വലിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഒരു ഹാഫ് തൊട്ട് പിന്നെ മൂവി കഴിയണ വരെ അവൻ ഫുള്ള് ഉറക്കായിരുന്നു. പിന്നെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ തുടങ്ങി വിശക്കണു എന്ന് പറഞ്ഞിട്ടുള്ള വിളി. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ തൃശ്ശൂരിലോട്ട് പോയി. തൃശ്ശൂർ അത്യാവശ്യം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പോട്ട് ഉണ്ടാവും വിചാരിച്ചിട്ട്. ഒല്ലൂർ സൈഡൊന്നും സൺഡേ അങ്ങനെ തുറക്കാറില്ല ഒന്നും. അപ്പം നേരെ ഞങ്ങൾ തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലാണ് പോയത്. അവിടെ ഉള്ള KD&Co ഫുഡ് ട്രക്ക് ആണ്. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. അപ്പോൾ തൊട്ട് എനിക്ക് ഇവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ നല്ല മുരിങ്ങ പഴംപൊരിയും ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ബീഫ് കറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അവിടെ അടുത്തൊരു ടർഫ് ഉണ്ടായിരുന്നു. അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നോക്കി നിന്ന് എൻജോയ് ചെയ്യാനാണെങ്കിലും ഓടി കളിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കളിയുടെ ആവേശം മൂത്തപ്പോൾ ഏതിനൊന്നു തട്ടിത്തടഞ്ഞ് വീണ്, അവൻ്റെ നെറ്റ് പൊട്ടി. അപ്പോൾ ഹവി അവനെ ആശ്വസിപ്പിക്കുകയാണ്, കുഴപ്പമില്ല, എൻ്റെ നെറ്റ് വീണപ്പോൾ പൊട്ടി അങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. ഇവൻ എപ്പോഴും വീഴ്ചയാണ്. ഓടിക്കളി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കളിയാണ്. എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിട്ട് ആശം വരുള്ളൂ. പിന്നെ കൂട്ടിന് കുറേ പിള്ളേരെ കിട്ടി. അപ്പുറത്തെ ഫാമിലി ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഭയങ്കര കമ്പനി, ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഞങ്ങളവിടെ ഓർഡറാക്കിയത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പഴംപൊരിയും ബീഫും തന്നെയായിരുന്നു. പഴംപൊരിയും ബീഫും നല്ല അടിച്ച ചായയും പിന്നെ ചിക്കൻ 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായിട്ട്. കുട്ടികൾ അധികം കഴിച്ചൊന്നുമില്ല, ഞാൻ ആണ് കഴിച്ച് തീർത്തത്. അമ്മ ചിക്കൻ കഴിക്കേ ഇല്ല. ഏതും കുറച്ച് പീസൊക്കെ കഴിച്ചു, ഹവി ഒട്ടും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്തു. Thank you.
അങ്ങനെ കളിച്ച് ചിരിച്ച് അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.